പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. എന്താണ് നിയമം? ദൈവത്തിൻ്റെ വചനങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളുമാണ് നിയമങ്ങൾ. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും നീ ലംഘിക്കുമ്പോൾ അത് നിയമത്തിൻ്റെ ലംഘനമായിട്ട് മാറുന്നു. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപ നിയമത്തിൻ്റെ ലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. നമ്മൾ യേശു ക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ നമുക്ക് പാപം ചെയ്യുവാനായിട്ട് കഴിയില്ല. നമ്മൾ യേശുവിൽ വസിക്കണം. യേശു നമ്മളിൽ വസിക്കണം. നമ്മൾ യേശുവുമായിട്ട് ആഴമായൊരു ബന്ധത്തിൽ വന്നെങ്കിലേ നമ്മൾ പാപകരമായ ജീവിത വഴിയിൽ പോകാതിരിക്കത്തുള്ളൂ. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴി തെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിനും പ്രത്യക്ഷനായത്. അല്ലേലൂയ. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്ന് ഉള്ളവനാണ്. ഏതൊരു വ്യക്തി പാപം ചെയ്യുന്നോ ആ വ്യക്തിയുടെ ഉള്ളിൽ പിശാചിന്റെ സ്വാധീനമുണ്ട്, പിശാചിന്റെ പ്രവർത്തനമുണ്ട്. അല്ലേലൂയ. ഏത് വ്യക്തിയിൽ പാപമുണ്ടോ, പാപം ചെയ്യുന്നുണ്ടോ, ഉറപ്പാണ് ആ വ്യക്തിയിൽ പിശാചിന്റെ സ്വാധീനമുണ്ട്. പിശാച് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യനെ പാപത്തിലേക്ക്, നാശത്തിലേക്ക്, തകർച്ചയിലേക്ക് കടത്തിവിടുന്നത് പിശാച. അത് പിശാചിന്റെ പ്രവർത്തനമാണ്. ഒരിക്കലും മനുഷ്യന്റെ നന്മ പിശാച് ആഗ്രഹിക്കുന്നില്ല. പിശാചിന്റെ ആഗ്രഹം മുഴുവൻ മനുഷ്യനെ പാപത്തിൽ വീഴ്ച അവനെ ആത്മനാശത്തിൽ എത്തിക്കുക. യോഹന്നാൻ 10:10 ഇപ്രകാരം പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായിട്ട് ഉണ്ടാകാനുമാണ്. കള്ളൻ വരുന്നത് നിങ്ങളെ കൊല്ലുവാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ്. അവിടെ കള്ളൻ എന്ന് പറയുന്നത് പിശാചിനാണ്. കള്ളൻ വരുന്നത് കൊല്ലുക, മോഷ്ടിക്കുക, നശിപ്പിക്കുക, മൂന്ന് കാര്യങ്ങൾ. കൊല്ലുവാനും മോഷ്ടിക്കാനും നശിപ്പിക്കാൻ. കൊല്ലുക, അതായത് പാപം ചെയ്യുന്നതിലൂടെ നിന്നിലെ ദൈവിക ജീവൻ, നിന്നിലുള്ള കൃപ മുഴുവൻ നഷ്ടമാവുക. ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് ആത്മീയ മരണം സംഭവിച്ച ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് പാപം ചെയ്യുന്നൊരു വ്യക്തി. ദൈവിക ജീവൻ നഷ്ടപ്പെട്ട ഒരു വ്യക്തി കൊല്ലുക, പാപം ചെയ്യു, നിന്നെ പാപത്തിലേക്ക് പിശാചു നയിച്ച് നീ പാപം ചെയ്യുമ്പോൾ നിന്നിലുള്ള ദൈവിക ജീവൻ നഷ്ടമായി ആത്മീയ മരണത്തിലേക്ക് നീ കടന്നു പോകുക. ഒരുപക്ഷെ ഇവിടെ പലരും ആത്മീയ മരണം സംഭവിച്ചവരുണ്ട്. ആത്മീയ മരണം പുറമേ കണ്ടാൽ ആളിന് ജീവനുണ്ട്, പക്ഷേ ആത്മാവ് നിർജീവമാണ്. ആത്മീയ മരണം സംഭവിച്ചു. പാപം ചെയ്ത് ചെയ്ത് മനസ്സാക്ഷിയുടെ സ്വരമൊക്കെ നഷ്ടപ്പെട്ട് ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് ആത്മീയ മരണം സംഭവിച്ചവർ ഒരുപക്ഷെ ഈ സമൂഹത്തിൽ ഉണ്ടാവാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊല്ലുക, മോഷ്ടിക്കുക, മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നിന്നിലുള്ള കൃപകൾ മുഴുവൻ, നിന്നിലുള്ള അഭിഷേകം, നിന്നിലുള്ള ദൈവിക ചൈതന്യം അത് മുഴുവൻ പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോകുക. നിന്നിൽ വിതയ്ക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോകും. അതേക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ. ഇങ്ങനെ ഒരു വചനം പറയുന്നു, ഹല്ലേലൂയ.
യേശുവേ നന്ദി. 8:12 വിത്തു ദൈവവചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അത് വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. നീ രക്ഷപ്പെടരുത്, നീ അനുഗ്രഹിക്കപ്പെടരുത്, നീ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കരുത്. അതിനു വേണ്ടി പിശാചെന്തു ചെയ്യുന്നറിയാമോ? നിന്റെ ഹൃദയത്തിൽ വിതക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം അവനെടുത്തുകൊണ്ട് പോകും, മോഷ്ടിച്ചുകൊണ്ട് പോകും. ഹല്ലേലൂയ. അടുത്ത ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം, കൊല്ലുക, മോഷ്ടിക്കുക, നശിപ്പിക്കുക, ഡിസ്ട്രോയ് ചെയ്യുക. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരം, നിന്റെ മനസ്സ്, നിന്റെ ആരോഗ്യം, നിന്റെ സമ്പത്ത്, നിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിലുള്ളതെല്ലാം. ഒരു വ്യക്തി അവനൊരു സമൂഹത്തിൽ ജീവിക്കുന്നത് എല്ലാ മേഖലകളും തകർക്കുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തകർച്ച വിതയ്ക്കുക. സമ്പത്തിൻ്റെ മേഖല തകർക്കുക, ആരോഗ്യ മേഖല തകർക്കുക, മനസ്സിനെ തകർക്കുക, ചിന്താമണ്ഡലം, ബുദ്ധിമണ്ഡലം, എല്ലാ മേഖലകളിലും സാത്താൻ ആധിപത്യമെടുക്കും. സാത്താൻ്റെ വഴിയെ പോയാൽ തകർച്ച എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ അവനെ തകർത്ത് കളയുക, അവൻ്റെ ബിസിനസ്സിനെ തകർക്കുക, ജോലി മേഖല പ്രശ്നമുണ്ടാക്കുക, മക്കളുടെ വിദ്യാഭ്യാസ മേഖല, എല്ലാ മേഖലകളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, തടസ്സങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിശാച് അവനെ കൊണ്ട് ചെയ്യാവുന്ന സകല കാര്യങ്ങളും ചെയ്യും. ഇതൊരു ആത്മീയ സത്യമാണ്. പിശാച് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നീ യേശുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ, യേശുവിലേക്ക് നീ വന്നാൽ എല്ലാ തകർച്ചകളിൽ നിന്നും നിനക്ക് മോചനമുണ്ട്. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ, നാഥനായി സ്വീകരിച്ചാൽ പിശാചിനോ നാരകീയ ശക്തികൾക്കോ നിന്റെ മേൽ ആധിപത്യമെടുക്കാൻ പറ്റില്ല. നീ ദൈവത്തെ മറന്ന്, ദൈവവചനം മറന്ന് പാപത്തിൻ്റെ സുഖങ്ങളിൽ മുഴുകി ജീവിച്ചാൽ നിന്റെ തകർച്ച ഉറപ്പാണ്. നിന്റെ എല്ലാ മേഖലകളിലും പിശാച് ആധിപത്യമെടുക്കും, നിന്നെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യും. ഇതൊരു ആത്മീയ സത്യമാണ്, അത് ഒന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഹെബ്രായ ലേഖനം 11:25 പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. 26 ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചത്. ഇത് മോശയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അവിടെ 25 വചനം പറയുന്നു, പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ ആണ് അവൻ ഇഷ്ടപ്പെട്ടത്. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ അത് അനുഭവിക്കാനാ മനുഷ്യന് കൂടുതൽ താല്പര്യം. അവൻ്റെ കണ്ണിൻ്റെ ആസക്തി, ജഡത്തിൻ്റെ ആസക്തി, ലോകത്തിൻ്റെ മുഖങ്ങൾ, അതിൽ അവനിങ്ങനെ വീണുകിടക്കുകയാണ്. 1 യോഹന്നാൻ 2:15 ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കത്തില്ല. ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തുള്ള വസ്തുവിൻ്റെ പ്രത്യേകത എന്താ? ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക്, ഇതിനൊരു കാലാവധിയുണ്ട്. അത് കഴിയുമ്പോൾ ഈ മൈക്ക് അതിൻ്റെ പ്രവർത്തനം കഴിയും, ഉപയോഗശൂന്യമാവും. ഇത് കളയണം. ഞങ്ങളിരിക്കുന്ന ഞങ്ങളുടെ കസേര, ഞങ്ങളുടെ കൈ കഴിയുന്ന വാച്ച്, ഇതിനൊരു കാലാവധിയുണ്ട്. അത് കഴിയുമ്പം ആ വാച്ചിൻ്റെ പ്രവർത്തന നിലയ്ക്കും നിന്നുപോകും. അവിടെ ഈ ലോകത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ച
സൃഷ്ടിച്ച എല്ലാറ്റിനും ഒരു കാലാവധിയുണ്ട്. ഇവിടെ വെളിച്ചം കാണാനായിട്ട് ട്യൂബുകൾ ബൾബുകൾ, അതിൻ്റെ കാലാവധിയുണ്ട്. അത് കഴിയുമ്പോൾ അത് നഷ്ടപ്പെടും. ശരിയാണോ? ആണോ? അതെ. അപ്പോൾ ഈ ലോകത്തിൽ മനുഷ്യൻ നിർമ്മിച്ച എല്ലാ വസ്തുക്കളും നശിക്കും. നശിക്കാത്തത് ഒന്ന് മാത്രം, എൻ്റെയും നിങ്ങളുടെയും ആത്മാവ്. അത് മാത്രം ഒരിക്കലും നശിക്കത്തില്ല. പാപമെല്ലാം ക്ഷമിച്ചെന്നെ സ്വീകരിക്കുന്നു, പാപബന്ധനങ്ങൾ നീക്കി ശക്തിയേകുന്നു, എൻ്റെ കണ്ണീർ ധാരയെല്ലാം തുടച്ചിടുന്നു. സൗഖ്യമേകുന്നു.